ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഈ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫിലോട്ട് കടന്നു വന്നിട്ട് ഇപ്പം 3 വർഷം തികയാണ്. പ്രൊഫഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കിയാൻ്റെ അമ്മയായിട്ടും പാരൻറ്റിങ്ങിലോട്ട് കടന്നിട്ടുമെല്ലാം ഈ ഒരു 3 വർഷ കാലയളവിൽ തന്നെയാണ്. അന്നേരം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒത്തിരി സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടേണിങ് പോയിൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു ടൈമിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ജോലി അതൊരു അതത്രയും ഹാപ്പിനെസ്സോടുകൂടെ അത്രയും ഇൻവോൾവ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സോ ആ ഒരു സ്റ്റേറ്റിലാണ് ഇപ്പം ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഇപ്പം എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് അതിൻ്റെ പിന്നിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് ത്രൂ ഔട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള കുറേ അധികം ആളുകളുണ്ട്. ആസ് എ പാരൻ്റ് എനിക്ക് എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് കുറേ മറ്റ് പാരൻസിനെ മീറ്റ് ചെയ്യാനും അവരുടെ വിശേഷങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് കേരളത്തിൽ അത്ര കോമൺ ആയിട്ടുള്ള ഒരു ജോണർ അല്ല. സോ അത് അത്ര ഈസി ആയിരുന്നില്ല അതിലോ ആ ഒരു ഫീൽഡിലോട്ട് കടന്നു വന്ന് അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, സ്പിരിച്വലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കൂടിയാണ്. സോ ദേർ ആർ ഫോട്ടോസ് അത്രയും എന്താ പറയുക, ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള, ഇപ്പോഴും വീണ്ടും വീണ്ടും കാണുമ്പോഴും സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ഫോട്ടോസ് ഉണ്ട്. ആരോടാ താങ്ക്സ് ടു ഓൾമൈറ്റി. അങ്ങനെ കുറേ നല്ല മൊമെൻറ്റ്സ് എന്താ പറയുക, ത്രൂ ഔട്ട് അവരുടെ ഒരു ലൈഫ് ടൈമിൽ അവർക്ക് ആ പാരൻസിന് കീപ്പ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു മൊമെൻ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയതിൽ എനിക്കും എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാവരെയും പോലെ എനിക്കും അപ്സ് ആൻഡ് ഡൗൺസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്നെ എന്താ പറയുക, അത്രയും മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചിട്ടുള്ള വ്യക്തികളും കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ആൻഡ് എല്ലാ ക്ലയൻസിനും, ഈച്ച് ആൻഡ് എവറി ക്ലയൻറ്റ്, എല്ലാവരും അത്ര പേഴ്സണലും കൂടെയാണ് എനിക്ക്. സോ എല്ലാ ക്ലയൻസിനും അവരുടെ ഫാമിലിയുടെ ഒരു ഭാഗമാണ് എനിക്കും സാധിച്ചത്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ഈ ബേബി ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ആ ഫോട്ടോയ്ക്കകത്ത് കാണുന്ന ഓരോ എലമെൻറ്റും, ഓരോ ടൈനി എലമെൻറ്റും അത്രയും ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് ആ ഫോട്ടോനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന കാര്യത്തിൽ. അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് വെക്കുന്ന ടിയാറാസും ഹെയർ ബാൻഡൊക്കെ, കുഞ്ഞു ഹെയർ ബാൻഡൊക്കെ ബ്ലിസ് ക്രിയേഷൻസ്, തൃശ്ശൂരിലെ ബ്ലിസ് ക്രിയേഷൻസ് എനിക്ക് ഒത്തിരി ഉണ്ടാക്കി തന്നിരുന്നു. അപ്പം അവർക്ക് ഒത്തിരി താങ്ക്സ്. ആൻഡ് കുറച്ച് ഞാൻ ഷൂട്ടിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് വുഡൻ ബോക്സ് ആൻഡ് വുഡൻ പ്രോപ്പർട്ടീസ് എൻ്റെ ഒരു സ്കൂൾമേറ്റ് കൃപേഷ് ഉണ്ടാക്കി തന്നത്. കൃപേഷിന് നന്ദി. പിന്നെ മിഥു ശ്രീനിവാസ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഈ പേജിലാണ് ഫോട്ടോസ് കൂടുതലും പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ അടുത്ത കാലത്താണ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്, ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഫേസ്ബുക്ക് പേജിൽ നിന്ന് കിട്ടിയേക്കുന്ന ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയേക്കുന്ന അത്രയും പോസിറ്റീവ് റെസ്പോൺസസ് ആണ് മുന്നോട്ട് എന്താ പറയുക, കൂടുതൽ വർക്ക് ചെയ്യണം എന്നുള്ള വർക്കുകൾ ചെയ്യാനുള്ള ഒരു പ്രേരണയായിട്ടുള്ളത്. കുറേ ആളുകളുണ്ട് മിക്കവാറും ഇടുന്ന ഫോട്ടോസിന് കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഫ്രീക്വൻ്റായിട്ട് ഫോട്ടോസ് കാണുകയും റെസ്പോണ്ട് ചെയ്യുന്ന കുറച്ച് പേരുടെ പേര് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം, ബിക്കോസ് അവരുടെ അടുത്ത് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ബിക്കോസ് അവർ അതൊരു ഏതൊരാളെയും സംബന്ധിച്ചിടത്തോളം മോട്ടിവേഷൻ എന്ന് പറയുന്നത്, എപ്പോഴും മോട്ടിവേറ്റഡായി ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അപ്പം അതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് ഈ ഫേസ്ബുക്കിലുള്ള കുറേ സുഹൃത്തുക്കളാണ്. അപ്പം കുറച്ച് പേരുടെ പേര് മെൻഷൻ ചെയ്യാണ്. ഇപ്പോൾ ഉള്ള ഈ ഷൈൻ കെ എം, കിരൺ റോബിൻ, ഷെയ്ഖ് ദാവു, ജിബിൻ എം ജെ, മുനീറ നാസൽ, പ്രദീപ് കുമാർ എസ്, അഖില പൊട്ടക്കാട്, രാജശ്രീ ശരത്, അതുപോലെ സഞ്ജു ഉണ്ണിക്കുട്ടൻ, വിജേഷ് പുലരി, ഷിജു ജോൺ, സോണിയ വിനീത്, ബിഷ തോമസ്, രേഷ്മ, സൈമൺ വർഗീസ്, ഹരികൃഷ്ണൻ പിള്ള, അശ്വിൻ കുക്കു, അനുശ്രീ, ബിൻസി കൊച്ചു, ശാലിനി, വിശാഖ്, ജയ്ഷ, അനൂപ്, സൂസൻ, രനീഷ് ജേക്കബ്, മഹേഷ്, അഖിൽ രാജ്,
രേഷ്മ ശ്യാം, ശങ്കർലാൽ, ശകുന്തള ആൻറ്റി, ലിൻസി, അബൂബക്കർ, ദൃശ്യ സനീഷ്, ജിഷ ഷാജി, നിഖിൽ നക്ഷത്ര, ഷാഹുൽ, ജിയ, ജ്യോതിസ്, ജിബിൻ, അപർണ കരിപ്പൂൾ, പ്രശാന്ത് കണ്ണൻ, ബിൻസി, യദു കോട്ടയ്ക്കൽ, ലക്ഷ്മി സുബിൻ, ഷുഹൈബ് ഹമീദ്, മിഥു, നിഷ, ആദിത്, പ്രജിത്ത്, വിക്കിച്ചൻ, ലിജിൻ, അതുൽ പ്രകാശ്, ആദി, അഖിൽ, യദു കൃഷ്ണ, ബേസിൽ, ഷിജിൻ, ജോസഫ് മാത്യു, ഐവിൻ, നെപ്പോളിയൻ, അഞ്ജു, ധനുഷ, മഹേഷ്, രാജീവ്, ഷിജി, സുനിൽ, അനിൽ, അശോക്, സിൽവസ്റ്റർ ചലൻ, ശ്രുതി, ജിഷ, മഹേഷ് മോഹൻ, അഖില പൊറ്റേക്കാട്ട്. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ ആളുകൾ കുറച്ചും കൂടി ഫ്രീക്വൻ്റായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും ഐ മീൻ എൻ്റെ ഫോട്ടോസ് ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ അവരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടും എന്താ പറയുന്നത് ഹെൽപ്പൊക്കെ മുന്നോട്ടും പ്രതീക്ഷിക്കുന്നു. സോമിക്ക്, സോമി സോളമന്, ഒരു ഒരു ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇവൻ സോമിക്ക് പോലും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഇതിനിടയ്ക്ക് ഒരു 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 ഒന്നൊന്നര വർഷം മുമ്പ് ഭയങ്കര ഒരു ഒരു എന്താ പറയുക, ഇനി അങ്ങ് മുന്നോട്ട് പോകാം ബുദ്ധിമുട്ടാന്നുള്ള അങ്ങനത്തെ ഒരു ഡൗൺ ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് സോമി എൻ്റെ അടുത്ത് ഒരു പേഴ്സണൽ ഷൂട്ടിൻ്റെ കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അത് അതൊരു വീണ്ടും എന്താ പറയുക, ഒരു ഒരു വീണ്ടും ഒരു തുടക്കമായിരുന്നു. ഇതിനിടയ്ക്ക് ഈ മൂന്ന് വർഷത്തിനിടയ്ക്കുള്ള വീണ്ടും ഒരു ഡൗണായി കിടന്നിടത്തുന്നുള്ള വീണ്ടും ഒരു നല്ല തുടക്കമായിരുന്നു ആ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെയും എനിക്ക് എൻ്റെ ഓക്കെ ഞാൻ കേപ്പബിൾ ആണ്, എനിക്ക് പറ്റും എന്നുള്ള ആ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ ആ ഒരു ഷൂട്ടിന് പറ്റിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഉണർന്നിറങ്ങിയത്. വീണ്ടും എനിക്കിപ്പോൾ കുറേ നല്ല ഫോട്ടോസ് എടുക്കാൻ ഞാനിപ്പോൾ ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ, അല്ലെങ്കിൽ അതിന് പുറകിലുള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. അപ്പം അതിന് സോമിക്ക് ഒത്തിരി നന്ദി. ഒരുപക്ഷേ ഈ ഇപ്പോൾ ഉള്ളതിന് എല്ലാത്തിൻ്റെയും ബിഗിനിങ് പോയിൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ബർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ബർത്ത് വില്ലേജിനും എൻ്റെ മിഡ്വൈസായിട്ടുള്ള ഡോണയ്ക്കും പ്രിയാങ്കയ്ക്കും താങ്ക് യു സോ മച്ച്. ഒരുപക്ഷെ ഞാൻ അങ്ങനെയൊരു ബർത്ത് എക്സ്പീരിയൻസിലൂടെ അല്ല കടന്നു പോയിരുന്നെങ്കിൽ ഇതെല്ലാം വേറെ 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 രീതിയിലായേനെ, ലൈഫേ വേറെ രീതിയിലായേനെ. സോ അത്രയും വലിയ ഒരു പവർ, അല്ലെങ്കിൽ അത്രയും വലിയ ഇൻസ്പിറേഷൻ അവിടുന്ന് എൻ്റെ ബർത്തിന്ന് ബർത്ത് എക്സ്പീരിയൻസിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ബർത്ത് വില്ലേജിനും അവിടെയുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദി. മിസ്റ്റർ ജിനോ, നിങ്ങൾക്ക് താങ്ക്സ്. പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നത് ജിനോ കാരണമാണ്. അപ്പം ഇങ്ങനെ കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നില്ല. കൂടെ നിൽക്കുന്നതിന്, എല്ലാത്തിനും കൂടെ നിൽക്കുന്നതിന് ഒത്തിരി താങ്ക്സ്. ആൻഡ് കിയാനും താങ്ക്സ്. അവൻ അത്രയും സപ്പോർട്ടീവായിട്ടാണ് കൂടെ നിൽക്കാറ്. കിയാനും ഇപ്പം ഞാൻ ഫോട്ടോ എടുത്ത ഓരോ ബേബീസിനെയും കിയാൻ അറിയാം. ആദം, മിത്ര, ഇങ്ങനെ ഇങ്ങനെ ബേബീസിൻ്റെ പേരെടുക്കാം. അമ്മ എന്നെ ഈ ബേബിയുടെ അടുത്ത് കാണാൻ കൊണ്ടുപോകണേ എന്നൊക്കെ വന്നിരുന്ന് പറയും എൻ്റെ അടുത്ത് ഞാൻ ഫോട്ടോസൊക്കെ വർക്ക് ചെയ്യുമ്പോൾ. അപ്പം ആൻഡ് ഞാൻ ഷൂട്ടിന് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ കിയാൻ അത്രയും സമയം ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് ഉണ്ടാവുക. അപ്പം ഫാമിലിക്ക്, ഞങ്ങൾ രണ്ടുപേരുടെയും ഫാമിലിക്ക്, കിയാൻ്റെ ഗ്രാൻഡ് പാരൻസിനും ഒരുപാട് താങ്ക്സ്. അച്ഛ, അമ്മ, അപ്പ, അമ്മ, ചേട്ടൻ ആൻഡ് ഫാമിലി, ചേച്ചി ആൻഡ് ഫാമിലി, എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്.